ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്ലിയർ ടോപ്പി. അപ്പം ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചേൻ്റെ സെക്കൻഡ് എപ്പിസോഡാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസൈൻ ചെയ്തു ഒരു പോർട്ട്ഫോളിയോൻ്റെ. നമ്മൾ ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനെ നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് HTML ആക്കാനാണ് പോകുന്നത്. അപ്പോൾ HTML ആക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് XD-യിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പോകുന്നത്. അപ്പം സമയം കളയാതെ നമുക്ക് എന്താക്കാം, വീഡിയോയിലൊക്കെ കിടക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസൈൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റേജാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ HTML ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്ത ഡിസൈൻസിൻ്റെ അസറ്റ്സും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ഓർഡർ ചെയ്യണം. അപ്പോൾ അസറ്റ്സ് കാര്യങ്ങളുണ്ടാവും, കളേഴ്സ് ഉണ്ടാവും, അതുപോലെ ലോഗോ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം അതിനെ നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ XD-യിൽ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഡിസൈൻസ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മിനിമലായിട്ടുള്ള ഒരു ഡിസൈൻ ചെയ്തു. ഓക്കെ, ഇതിൽ നമുക്ക് കാണാൻ പറ്റും ലോഗോ ഉണ്ട്, മെനൂസ് ഉണ്ട്, അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ ഉണ്ട്, പിന്നെ ടെക്സ്റ്റുകളുണ്ട്, സബ് ടെക്സ്റ്റ്, പാരഗ്രാഫ്, ബട്ടണ്, അതുപോലെ സോഷ്യൽ മീഡിയ ലിങ്ക്, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിനെ എക്സ്പോർട്ട് ചെയ്യണം, അസറ്റ്സ് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അസറ്റ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കിതിനെ SVG ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. ഇതിൽ ഇമേജസ് ഉണ്ട്. അപ്പം SVG ഇമേജ് ആയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം, SVG കോഡായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ സൈസ് കുറക്കാനും പെട്ടെന്ന് വെബ്സൈറ്റ് ലോഡാവാനും വേണ്ടി നമ്മൾ SVG കോഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ SVG കോഡ് എങ്ങനെയാണ് എക്സ്പോർട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മൾ ഫയലിൽ XD ആണ്, ഫയലിൽ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, എക്സ്പോർട്ട് സെലക്റ്റഡ് ഐറ്റംസിനെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് SVG ആയിട്ട് ഇമേജസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഇമേജ് സെലക്ട് ചെയ്യുന്നതിന് പകരം നമ്മളതിനെ കോഡായിട്ട് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനൊരു പ്ലഗിൻ ഉണ്ട്. അപ്പോൾ ആ പ്ലഗിന് ജസ്റ്റ് നിങ്ങൾക്കറിയാം, SVG കോഡ് എന്ന് പറയുന്ന പ്ലഗിനാണ്. ജസ്റ്റ് പ്ലഗിൻസ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പ്ലഗിൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ടോപ്പിൽ കൊടുക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നോക്കിയാൽ മതി പ്ലഗിൻസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം ഈ SVG കോപ്പി, SVG കോഡ് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ SVG ഇമേജ്, ഇത് നമ്മൾ SVG ഇമേജാണ് നമ്മളെ ലോഗോ. അപ്പം ഇത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി SVG കോഡ് കൊടുക്കുക. കണ്ടോ, SVG നമുക്ക് ഓൾറെഡി കോപ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പം അങ്ങനത്തെ കേസിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കോഡ് ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് അതിന് ആവശ്യമില്ല. അപ്പം അത് നമ്മൾ HTML ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ചെയ്തു വെക്കാം, കോപ്പി ചെയ്യാം. അതിനുശേഷം ഞാൻ എന്താക്കുന്നു, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എഡിറ്റർ യൂസ് ചെയ്യാണ്. എന്നിട്ട് ഫയലിൽ ന്യൂ കൊടുത്തു, ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് പേസ്റ്റ് ചെയ്തു. ഇതാണ് നമ്മളെ SVG കോഡ്. അപ്പോൾ ഇതിനെ ഞാൻ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോപ്പി ചെയ്തു. ഇനി നമുക്കിതിനെ ജസ്റ്റ് സേവ് ചെയ്യാം, SVG ആയിട്ട് അല്ലെങ്കിൽ HTML ആയിട്ടോ നമുക്ക് സേവ് ചെയ്യാം. ഇപ്പോൾ സേവ് ആസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഓക്കെ നമ്മളെ ഡയറക്ടറിയിൽ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ അസെറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അസെറ്റ്സിൽ നമ്മൾ ഞാനെന്താക്കാണ് ലോഗോ ഡോട്ട് HTML എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി SVG ലോഗോ നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു മെനു, ഇത് ഐക്കണാണ് ശരിക്കും. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് HTML ചെയ്യാൻ പറ്റും. ഈ ഒരു ഐക്കൺസ് നമുക്ക് എന്താക്കാം, SVG കോഡായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. SVG കോഡ് കോപ്പി ചെയ്യുന്നു, കോപ്പി ചെയ്തു. അതിനുശേഷം ഞാൻ പുതിയൊരു ഫയൽ ആഡ് ചെയ്തതിനും ഫയൽ ഇതിൽ നമ്മൾ സേവ് ചെയ്യാൻ പോവാണ്. എന്താണിത്, മെനു. ഓക്കെ, ഓർ ലിസ്റ്റ് മെനു, മെനു എന്ന് ഇട്ടാൽ മതി. മെനു ഡോട്ട് HTML
HTML ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ടെക്സ്റ്റാണ്. അൺഗ്രൂപ്പ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് ഏതാണോ ഫോണ്ട് അത് നമുക്ക് ഓപ്പൺ സാൻസ് ആണ്. രണ്ട് ഓപ്പൺ സാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക, ഒരു പോപ്പിൻസ് യൂസ് ചെയ്യാം. പോപ്പിൻസ് മതി. ഇപ്പോൾ പോപ്പിൻസ് ആയിരുന്നു. ഓക്കെ, പോപ്പിൻസ് ഞാൻ പോപ്പിൻസ് മാറ്റാൻ കാരണം, പോപ്പിൻസ് നമുക്ക് എങ്ങനെ ഗൂഗിൾ ഫോണിൻ്റെ ആഡ് ചെയ്യാം എന്നുള്ളതും കൂടി ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഗൂഗിൾ ഫോൺസിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെ ഗൂഗിൾ ഫോൺസ് ആഡ് ചെയ്യാം എന്നുള്ളതും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കുള്ളത് പോപ്പിൻസ് എന്ന് പറയുന്ന ഫോണ്ടുണ്ട്, പിന്നെ നമുക്ക് ഓപ്പൺ സയൻസ് ആണ് ഉള്ളത്, പാരഗ്രാഫ് ഫോണ്ട്. അപ്പം പോപ്പിൻസും ഓപ്പൺ സയൻസും ആണ് നമ്മളെ ഫോൺ ഫാമിലി വരുന്നത്. പോപ്പിൻസ് ഓക്കെ, പോപ്പിൻസും ഓപ്പൺ സയൻസും ആണ് നമ്മളെ മെയിൻ ഫോൺ ഫാമിലി വരുന്നത്. അപ്പം ഫോൺ ഫാമിലിയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫോൺ ഫാമിലി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഗൂഗിൾ ഫോണ്ട് അടിക്കുക. ഗൂഗിൾ ഫോൺസിൽ പോവുക. ഗൂഗിൾ ഫോൺസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഗൂഗിൾ ഫോൺസും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫോൺസുകളും നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് പോപ്പിൻസ് അടിക്കുക. പോപ്പിൻസ് റെഡിയാണ്. ഓക്കെ, അപ്പോൾ പോപ്പിൻസ് നമ്മൾ ചൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഡിസൈനിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടോ, ബോൾഡാണ്. ഓക്കെ, പോപ്പിൻസിൻ്റെ ബോൾഡാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഹെഡിങ്ങിന് വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ബോൾഡ് എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് അതിൻ്റെ പോപ്പിൻസിൻ്റെ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 600 അതുപോലെ 700 ആണ് നമ്മളെ ബോൾഡ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നിക്കേണ്ടത് നിങ്ങളെ എല്ലാം സെലക്ട് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ 600 ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 700 ആഡ് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും മതി. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ലിങ്ക് ചെയ്യാനുള്ള സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്യാനുള്ള ഇതുണ്ട്, പിന്നെ ഇമ്പോർട്ട് ഉണ്ട്. അപ്പോൾ അത് ഞാൻ HTML ചെയ്യുന്ന ടൈമിൽ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ള. അപ്പോൾ തൽക്കാലം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അസറ്റ്സ് കളക്ട് ചെയ്യാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എന്താക്കി, ഈ ലിങ്ക് ജസ്റ്റ് കോപ്പി ചെയ്തു. നമ്മൾ എന്താക്കുന്നു, പുതിയൊരു ഇതിൽ ഫോണ്ട് എന്ന് പറഞ്ഞിട്ട് പോപ്പിൻസ്. ഓക്കെ, പോപ്പിൻസ് ഓക്കെ, ഫോണ്ട് എന്നിട്ടിട്ടുണ്ട്, ഫോൺസ് ഓക്കെ, ഫോൺസ് എന്നിടാം. നമുക്ക് എല്ലാം ഒറ്റ ലിങ്കിലിടാം. ഓക്കെ, ഫോൺസ് ഡോട്ട് HTML എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഫയൽ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് പോപ്പിൻസ് ആണ്. പോപ്പിൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓപ്പൺ സാൻസ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്ന പാരഗ്രാഫും സബ് ടെക്സ്റ്റും ഓപ്പൺ സാൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് വരിക, ഗൂഗിൾ ഫോണ്ടിൽ ഓപ്പൺ സാൻസ് ഫൈൻഡ് ചെയ്യുക. ഓപ്പൺ സാൻസ് ഉണ്ട്. അപ്പോൾ ഓപ്പൺ സാൻസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സെമി ബോൾഡും ഉണ്ട്, അതുപോലെ റെഗുലറുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അത് പാരഗ്രാഫാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ലൈറ്റ് ഏറ്റവും തിന്നായിട്ട് വരുന്നതാണ്. നമുക്കൊരു 400 ആണ് റെഗുലർ കാറ്റഗറിയിൽ വരിക. അപ്പോൾ 400 യൂസ് ചെയ്യാൻ നമുക്ക്, അതുപോലെ തന്നെ നമുക്ക് ബോൾഡ് വരുന്നത്, സെമി ബോൾഡ് വരുന്നത് കണ്ടോ 600 ആണ് സെമി ബോൾഡ്. അപ്പോൾ 600 സെമി ബോൾഡും നമ്മൾ ആഡ് ചെയ്യും. അപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ആയിട്ടുള്ള ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് കോപ്പി ചെയ്യാം. അതായത് ഗൂഗിൾ ഫോൺസിലെ ഓപ്പൺ സാൻസ് പ്ലസ് ഫോൺ പോപ്പിൻസ് രണ്ടും കൂടി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ HTML പോയിട്ട് ഓപ്പൺ സാൻസും കണ്ടോ, ഓപ്പൺ സാൻസ് പ്ലസ് പോപ്പിൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഫോൺ ഫാമിലിയും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പ്ലസ് പോപ്പിൻസ് ഓപ്പൺ സാൻസ് ഓക്കെ. ഇപ്പോൾ രണ്ട് ഫോണ്ടും നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതും കൂടി കോപ്പി ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പം ഇതും കൂടി നമ്മൾ കോപ്പി ചെയ്ത്, കാരണം നമ്മൾ സ്റ്റൈൽ എഴുതുന്ന ടൈമിൽ നമ്മൾ ഇതാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ഞാൻ HTML ചെയ്യുമ്പം പറഞ്ഞുതരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഓക്കെ, അപ്പോൾ ഫോൺസ് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ലോഗോ SVG ആക്കി, പിന്നെ നമ്മളെ മെനൂസ് നമ്മളെടുത്തു, അതുപോലെ
ഫോണ്ട് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒരു ഇമേജസ് ആണ്. അപ്പോൾ ഇമേജസ് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യുക, കമാൻഡ് ഇ അഥവാ ഫയലിൽ എക്സ്പോർട്ട് പോവുക, എക്സ്പോർട്ട് സെലക്റ്റഡ് കൊടുക്കുക, ജെ പി ജി ആക്കിയിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. അതായത് കംപ്രസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റാണ് ജെ പി ജി. അപ്പം ജെ പി ജി മതി. ജെ പി ജിയിൽ നമ്മൾ ഗ്രാഫിക് ഇൻ്റർ ചേഞ്ച് ഫോർമാറ്റാണ് ജെ പി ജി. ഓക്കെ, അപ്പോൾ ജെ പി ജി നമ്മൾ അസറ്റ്സിൽ പോകുന്നു. നമ്മൾ ബാനർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജെ പി ജിനെ എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, ജെ പി ജി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ ഐക്കൺ ഫോണ്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ യൂസ് ചെയ്തത് ഐക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെദർ എന്ന് പറയുന്ന ഐക്കണാണ്. ഫെദർ ഐക്കണാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഐക്കൺ ഫോണ്ട് അല്ല ഐക്കൺ ഫാമിലി നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒന്നിക്കേണ്ട ഐക്കൺ ഫാമിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പോർട്ട് ആയാൽ നമുക്ക് എസ് വി ജി ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. എനിക്ക് നമ്മൾ ഫേസ്ബുക്ക് ഇതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലിങ്കും കൂടി കോപ്പി ചെയ്തിട്ട് നമ്മൾ എന്താക്കുന്നു, കളക്ട് ചെയ്ത് വെക്കുന്നു. ഓക്കെ, പുതിയൊരു മെനു ടു പുതിയൊരു ഫയൽ തുറക്കാൻ പോവാണ്. ഓക്കെ, അതിൽ പുതിയ ഫയലിൽ നമ്മൾ ഇത് നമ്മൾ ഐക്കൺ ഫോണ്ട്, ഇപ്പോൾ ഐക്കൺ ഫോണ്ട് നമ്മൾ ഡോട്ട് എച്ച് ഡി എന്ന് ഐക്കൺ ഫോണ്ട് നമ്മൾ കളക്ട് ചെയ്ത്. അപ്പോൾ നമ്മളെ അസെറ്റ്സ് നമ്മൾ ഓൾമോസ്റ്റ് കളക്ട് ചെയ്യും. ഓക്കെ, അസെറ്റ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഹാൻഡ് ഓഫ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ എച്ച് ഡി എം എൽ നോർമലി ഒരു വലിയ ലാർജ് സ്കെയിൽ കമ്പനിയും അങ്ങനത്തെ ഒരു കമ്പനിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഡിസൈനർ ആയിരിക്കില്ല എച്ച് ഡി എം എൽ ചെയ്യുക. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ടാവും. അതായത് ഡിസൈനർ മാത്രം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആളായിരിക്കും. പക്ഷേ അയാൾക്ക് കോഡിംഗ് ലെവലിൽ അറിയായിരിക്കും, പക്ഷേ കോഡ് ചെയ്യുന്നത് വേറെ ആളായിരിക്കും. ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുക. അപ്പം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രൊഡക്ഷൻ ടൈമിൽ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം അത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് ഹാൻഡ് ഓഫ് ചെയ്യും. അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന ടൈമിൽ അതിനെ ഹാൻഡ് ഓഫ് മൂഡിലേക്കാണ് നമ്മൾ കൊടുക്കുക. ഹാൻഡ് ഓഫ് മൂഡ് കൊടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ അസറ്റ്സും കാര്യങ്ങളും സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. ഇപ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് കണ്ടോ, നമ്മളെ ആൾട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്പേസിങ് കാര്യങ്ങളറിയാം, പക്ഷേ അവർക്ക് അത് അറിയണമെന്നില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആൻഡ് ഓഫ് മൂഡിലേക്ക് മാറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. ജസ്റ്റ് സിമ്പിളാണ്. എക്സ് ടിയിൽ നമ്മൾ പ്രോട്ടോടൈപ്പിൻ്റെ തൊട്ടപ്പുറത്ത് ഷെയർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ബട്ടൺ കാണാം, മെനു കാണാം, ഷെയർ എന്ന് പറഞ്ഞ മെനു കാണാം. ഷെയറിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ലിങ്ക് കാണാം. ഇപ്പോൾ ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുന്നതിന് മുന്നേ നമുക്ക് വ്യൂ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ വ്യൂ സെറ്റിങ്സിൽ പോവുക, ഡെവലപ്മെൻറ്റ് കൊടുക്കുക, ഡെവലപ്മെൻറ്റ്സ് കൊടുക്കുക, ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ ഡിസൈന് നമുക്കെന്താക്കും, ആൻഡ് ഓഫ് മൂഡിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറും. അപ്പം ആ ഒരു ലിങ്കാണ് ജനറേറ്റ് ചെയ്യുക. അപ്പം നമുക്കെന്താക്കാം, അത് ഡെവലപ്മെൻറ്റ് ടീംസിന് നമുക്ക് ആൻഡ് ഓവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളെ എക്സ് ഡിയിൽ നമുക്ക് ക്ലൗഡ് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻ്റ് അക്കൗണ്ട്, അതായത് ഡിഫറെൻറ്റ് യൂസേഴ്സിനെ നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, ഇൻവൈറ്റ് ചെയ്യാം, അങ്ങനെ യൂസ് ചെയ്യാം. ഇല്ലാതെ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളെ ഡിസൈനിന് ഡെവലപ്മെൻറ്റ് സ്റ്റേജ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിൽ കാണാം, കണ്ടോ, ഒരു കോഡിംഗ് ഐക്കൺസ് കാണാം. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് റൂട്ട്, അതായത് എന്തൊക്കെ നമ്മൾ കണ്ടോ, വൈറ്റ് കളർ, പ്രൈമറി കളർ, സബ് ടെക്സ്റ്റ് കളർ, പാരഗ്രാഫ് കളർ, പിന്നെ നമ്മൾ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺ ഫാമിലി, കാര്യങ്ങളൊക്കെ വേരിയബിൾസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ആൻഡ് ഓഫ് മൂഡിലേക്ക് ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ് ടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ അസെറ്റ്സ് ഞാൻ പറഞ്ഞില്ലേ, ആദ്യം നമ്മൾ അസെറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ സൈഡിൽ. ഈ അസെറ്റ്സ് ക്രിയേറ്റ് ചെയ്തതിൻ്റെ ബെനഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ നമ്മളിവിടെ അസെറ്റ്സ് വെറുതെ കളറ് കോഡ് ആയിട്ട് അങ്ങനെ ആഡ് ചെയ്ത് പോകുന്നതിന് പകരം എപ്പോഴും പ്രോപ്പറായിട്ട് നെയിം ചെയ്യുക, അതുപോലെ എപ്പോഴും ചെയ്യുമ്പോൾ വെൽ ഓർഡേർഡ് ആയിട്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ബെനഫിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ആൻഡ് ഓഫ് മൂഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വളരെയധികം പണി കുറഞ്ഞു കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ, കണ്ടോ, വൈറ്റ് കളർ, പ്രൈമറി കളർ ഓൾറെഡി വേരിയബിൾസ് ആയിട്ട്
ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയബിൾസ് ആയിരിക്കും നമ്മൾ അഡ്വാൻസ്ഡ് ലെവലായിട്ട് സാസിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഈ വേരിയബിൾസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു വേരിയബിൾ സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അക്രോസ് ഓൾ സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പറായിട്ട് നെയിം ചെയ്യുന്നത് അസറ്റ്സ്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ചെയ്തു വരിക, ചെയ്യുമ്പോൾ പ്രൊഫഷണൽ ലെവലിൽ തന്നെ ചെയ്തു വരിക. ഇപ്പം കണ്ടോ ക്യാരക്ടർ സ്റ്റൈലുകൾ വന്ന് പാരഗ്രാഫ് H1 അപ്പോൾ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വേ ആണ്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുകളിലുള്ള നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ അക്രോസ് ഓൾ നമുക്ക് അസറ്റ്സിനെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അതുകൂടാതെ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ അതിൻ്റെ സ്റ്റൈൽസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും ആ ഒരു രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ XD ഫയൽസിനെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളെപ്പോഴും ഈ ഒരു രീതിയിലേക്ക് ഡെവലപ്മെൻറ്റ് മൂഡിലേക്ക് മാറ്റി ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാലാണ് അത് പ്രോ ലെവലിലായിട്ട് നമുക്ക് അതിനെ ഒരു ഡിസൈനർ എന്ന നിലക്ക് നമുക്ക് ഇതുപോലെ പ്രോ പ്രൊഫഷണൽ ലെവലിലെ എപ്പോഴും കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങളെ കരിയറിനെ നല്ല ബെനഫിറ്റ്സാണ്, കരിയറിനെ നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ എപ്പോഴും ചെയ്യാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കതിനെ നെക്സ്റ്റ് എപ്പിസോഡിൽ എങ്ങനെ HTML ആക്കാമെന്ന് നോക്കാം. HTML ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതെങ്ങനെ നമുക്ക് HTML ആക്കാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം എല്ലാ അസറ്റ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡി ആയിരിക്കും. അപ്പം ഈ അസറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ HTML ചെയ്യാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, HTML പ്യുവറായിട്ട് HTML ചെയ്യണോ അതോ HTML CSS ഫ്രെയിം വർക്ക് യൂസ് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഡൗട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ക്ലിയർ ചെയ്യാം. അപ്പം നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറയുന്ന ഒരു കോഡിംഗ് ഡിസൈനിങ് അല്ല, കോഡിംഗ് ലെവലിലേക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം സി യു നെക്സ്റ്റ് 1.